ശ്രീനാഥിൻ്റെ ചില പെരുമാറ്റങ്ങളാണ് തന്നെ അയാളിൽ നിന്ന് അകറ്റിയതെന്ന് പിന്നീട് നടി പറഞ്ഞു. അങ്ങനെ ശ്രീനാഥിനെ ഒഴിവാക്കി ആ ചിത്രത്തിൽ. ആ ഡിപ്രഷനാണ്, ആ നിരാശയാണ് ശ്രീനാഥ് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം. മലയാള സിനിമയിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ട നടനായിരുന്നു ശ്രീനാഥ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിൻ്റെ എവിടെയൊക്കെയോ വെച്ച് താളം തെറ്റിപ്പോയി. ആ താളം തെറ്റലിൽ നിന്ന് മോചിതനാകാൻ അദ്ദേഹത്തിന് ഒരിക്കലും കഴിഞ്ഞില്ല. ശ്രീനാഥ് മലയാള സിനിമയിലെ ദുരന്ത നായകനാണ്. ശ്രീനാഥ് 80s തരംഗമായിരുന്നു. ബിസ, ഇതു ഞങ്ങളുടെ കഥ തുടങ്ങിയ ചിത്രങ്ങൾ. ബിസയിലും ഇത് ഞങ്ങളുടെ കഥയിലും ഒക്കെ ശ്രീനാഥ് ശാന്തികൃഷ്ണ ജോഡികൾ തകർത്ത് അഭിനയിച്ചു. ഇരുവരും പിന്നീട് പ്രണയിച്ചു, ഇരുവരും വിവാഹം കഴിച്ചു. പക്ഷേ പിന്നീട് ശാന്തികൃഷ്ണ ശ്രീനാഥിനെ ഉപേക്ഷിച്ചു. ശ്രീനാഥിൻ്റെ ചില പെരുമാറ്റങ്ങളാണ് തന്നെ അയാളിൽ നിന്ന് അകറ്റിയതെന്ന് പിന്നീട് നടി പറഞ്ഞു. ശ്രീനാഥിന് ഡിപ്രഷൻ എന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. വിഷാദ രോഗം എന്ന് പറയും അതിനെ. ഡിപ്രഷൻ പേഷ്യൻ്റായിരുന്നു ശ്രീനാഥ്. ആദ്യകാലത്ത് അദ്ദേഹം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു. അദ്ദേഹത്തിന് തുടരെ അവസരങ്ങൾ ലഭിച്ചു. മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം സുന്ദരനായ ശ്രീനാഥും തകർത്ത് കയറി മലയാള സിനിമയിൽ. തമിഴിലും അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു. 3-4 തമിഴ് സിനിമകളിൽ അദ്ദേഹം നായകനായിരുന്നു. പക്ഷേ പിന്നീട് മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെ ഉദിച്ചുയർന്ന സമയത്ത്, അവർ താരങ്ങളായ സമയത്ത് ശ്രീനാഥിന് അവസരങ്ങൾ കുറഞ്ഞു. അവസരങ്ങൾ കുറഞ്ഞപ്പോൾ അദ്ദേഹം ഉപനായകനായും മറ്റുമൊക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ടു. പിന്നീട് അവസരങ്ങൾ ഇല്ലാതാവുന്ന ഒരവസ്ഥ വന്നു. ആ അവസ്ഥയിൽ അദ്ദേഹം മദ്യത്തിന് അടിമയായി മാറി. ശാന്തികൃഷ്ണ പിന്നീടൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, വിഷാദരോഗം കൊണ്ട് മദ്യാസക്തനായി മാറിയ ശ്രീനാഥ്, മദ്യപിക്കുമ്പോൾ ബോധമില്ലാതെ പെരുമാറുന്ന ശ്രീനാഥ്. അങ്ങനെയാണ് ശാന്തികൃഷ്ണ ശ്രീനാഥിനെ ഉപേക്ഷിച്ചിട്ടുള്ളത്. പിന്നീട് ശ്രീനാഥ് ചാനലുകളിൽ സജീവമായി. മിക്ക സീരിയലുകളിലും അദ്ദേഹം അഭിനയിച്ചു. അദ്ദേഹം 2-ാമതൊരു വിവാഹം കഴിച്ചു, പുതിയ ജീവിതത്തിൻ്റെ പടവുകൾ വെച്ചു. അദ്ദേഹം പിന്നീട് സിനിമയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ചു. അതിനിടെ അദ്ദേഹം രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങി. ശിവസേനയുടെ പ്രവർത്തകനായി, സ്ഥാനാർത്ഥിയായി, ലോക്സഭയിൽ സ്ഥാനാർത്ഥിയായി ചിറങ്ങിയ ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം ഈ സീരിയലിൽ നിന്ന് അഭിനയിച്ച പണം കൊണ്ട് വട്ടിയൂർക്കാവിൽ വലിയൊരു വീട് വെച്ചു. ആ വീട് പൂർത്തിയാക്കാൻ അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടി. പലരിൽ നിന്നും വട്ടിപ്പലിശയ്ക്ക് കടം വാങ്ങിയൊക്കെയാണ് അദ്ദേഹം വീട് വെച്ചത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു അവസ്ഥയെ അറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും സുഹൃത്തായ മോഹൻലാൽ അദ്ദേഹം അഭിനയിക്കുന്ന ശിക്കാറിൽ ഒരു വേഷം, നല്ലൊരു വേഷം അദ്ദേഹത്തിന് ശ്രീനാഥിന് സമ്മാനിച്ചു. ശ്രീനാഥ് വളരെ സന്തോഷത്തോടുകൂടി ശിക്കാറിൻ്റെ സെറ്റിലെത്തി. പക്ഷേ മദ്യാസക്തി ശ്രീനാഥിന് എപ്പോഴും ഒരു പ്രശ്നമായിരുന്നു. ശിക്കാറിലെ അണിയറ പ്രവർത്തകർ എടുത്തുകൊടുത്ത ഹോട്ടൽ മുറിയിൽ വെച്ച് അമിതമായി മദ്യപിച്ച ശ്രീനാഥ് ഹോട്ടലിൽ പ്രശ്നമുണ്ടാക്കി. ഹോട്ടലുകാർ പോലീസിനെ ഇവരെ വിളിച്ചു. പോലീസ് വന്നൊക്കെയാണ് ശ്രീനാഥിനെ ശാന്തമാക്കിയത്. എന്തായാലും അതോടുകൂടി ആ സെറ്റിലുള്ളവരും സംവിധായകനുമൊക്കെ ഒരു തീരുമാനമെടുത്തു, ചിത്രത്തിൽ ശ്രീനാഥ് വേണ്ട. അങ്ങനെ ശ്രീനാഥിനെ ഒഴിവാക്കി ആ ചിത്രത്തിൽ. ആ ഡിപ്രഷനാണ്, ആ നിരാശയാണ് ശ്രീനാഥ് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം. ശ്രീനാഥിൻ്റെ ചേതനയേറ്റ ശരീരത്തിന് മുമ്പിൽ വിഷമത്തോടെ നിൽക്കുന്ന മോഹൻലാലിൻ്റെ ഫോട്ടോയൊക്കെ പിന്നീട് മാധ്യമങ്ങളിൽ അടിച്ചു വന്നു, പത്രങ്ങളിൽ അടിച്ചു വന്നു. ശ്രീനാഥ് തൻ്റെ കുടുംബം അനാഥമാക്കിയിട്ട് പോയി. സിനിമയിൽ, ശിക്കാർ എന്ന സിനിമയിലൂടെ നല്ലൊരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരുന്നു ശ്രീനാഥ്. പക്ഷേ മദ്യപിച്ചാൽ അലമ്പാകുന്ന ശ്രീനാഥിനെ ആർക്കും സഹിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ശ്രീനാഥിനെ അവർ ഒഴിവാക്കിയത്. ശ്രീനാഥ് ചെയ്യേണ്ട റോള് പിന്നീട് ശിക്കാറിൽ അഭിനയിച്ചത് ലാലു അലക്കാണ്. സിനിമ വലിയ ഹിറ്റായിരുന്നു എന്നതും ചരിത്രം. സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയുവാനായി വെള്ളി നക്ഷത്രം ഓൺലൈൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.